ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നാട്ടിൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് മാത്രമല്ല എന്നെപ്പോലെയുള്ള ഇവിടെയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും ചിന്തിക്കുന്നത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല പാലക്കാട് സ്വദേശി വർഷം അൻപതായി ഡൽഹിയിൽ എത്തിയിട്ടെങ്കിലും നാടുമായി ഇപ്പോഴും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് എല്ലാ പ്രവാസികളെയും പോലെ താൻ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം കൊണ്ട് കുറച്ച് പ്ലോട്ട് വാങ്ങിയിട്ടു അതിൽ പന്ത്രണ്ട് സെൻ്റ് ഭൂമിക്ക് പട്ടയമില്ലെന്ന് മനസ്സിലാക്കിയതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ പാലക്കാട് ലാൻഡ് ട്രൈബ്യൂണലിൽ അപേക്ഷ സമർപ്പിച്ചു പത്ത് വർഷമാണ് താൻ വാങ്ങിയ ഭൂമിയുടെ പട്ടയമടങ്ങിയ രേഖകൾ ലഭിക്കാൻ വേണ്ടി ഇദ്ദേഹം സർക്കാർ ഓഫീസ് കയറിയിറങ്ങിയത് ഞാൻ അവിടെ ഇല്ലാത്ത സ്ഥിതി ഇല്ലാത്തപ്പോൾ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെയാണ് ചുമതലപ്പെടുത്തി വന്നിരുന്നത് അയാൾ എൺപത് വയസ്സായ ഒരാളാണ് ശരിക്കും നടക്കാനും കൂടി പറ്റില്ല കോട്ട മൈതാനത്ത് ബസ് ഇറങ്ങി അങ്ങോട്ട് നടന്നു തന്നെ പോകണം ഈ വേലത്ത് നടന്നു പോയി ഇത് കൊടുക്കുമ്പോൾ ഈ സ്ത്രീ അയാളെ ചീത്ത പറയുക നിങ്ങൾ ഇങ്ങനെ ഇന്ന് വന്നത് ഇന്ന് ഞാൻ ബിസി ആണെന്ന് അറിയില്ലേ അല്ല ഇത് തരാൻ വേണ്ടി വന്നതാണ് അത് തരാൻ വേണ്ടി വരികയാണെങ്കിൽ അത് അടുത്ത ഡേറ്റിന് നന്നാൽ മതി ഇപ്പം എന്തിനാണ് തരണം നിങ്ങൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ കൊണ്ടുവന്ന് തരണം എന്നുള്ളത് ഓരോ തവണയും ഓരോ കാരണം പറഞ്ഞ് മടക്കിയേച്ചു പലതവണ പലരും പറഞ്ഞു എന്തെങ്കിലും കൈമടക്ക് കൊടുത്താൽ കാര്യം സാധിച്ചേക്കുമെന്ന് എങ്കിലും പണം കൊടുത്ത് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു വെറൊരു പ്രൊസീജിയറിൽ ഇഷ്യൂ അതിൽ ഡോക്യുമെൻ്റ്സ് എല്ലാം അവൈലബിൾ ആണ് എന്നിട്ടാണ് ഇത് പത്ത് വർഷം എടുക്കുന്നത് ഒടുവിൽ ഒരു പോരാട്ടക്കാലത്തിന് അവസാനം കാര്യം എത്തിയെങ്കിലും ജന്മനാട്ടിൽ തനിക്കൊന്നും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എല്ലാവരെയും അടച്ചു കുറ്റം പറയുന്നില്ല പക്ഷേ കൈക്കൂലി കൈക്കലാക്കാനായി പല കാരണങ്ങളും പറഞ്ഞ് ഇദ്ദേഹത്തെ പോലെയുള്ളവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന നിരവധി പേരുണ്ട് അവർ ഈ സമൂഹത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ മാതൃഭൂമി ന്യൂസ്